ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഗുളി കാണാൻ ചിക്കൻ്റെ ഒരു പുതിയ വീഡിയോ ആണ്. നമ്മൾ മഷിത്തണ്ട് ആണ്, മഷിത്തണ്ട് നമ്മൾ പണ്ട് കാലത്ത് സ്ലേറ്റിലൊക്കെ തൂക്കാൻ ഉപയോഗിച്ചിരുന്ന ഇതാണ് മഷിത്തണ്ട്. ഇത് നമ്മുടെ ചേമ്പിൻ്റെ തണ്ടാണ്. ഇത് രണ്ടും കൂടെ ചേർത്ത് ഒരു തോരനാണ് ഉണ്ടാക്കുന്നത്. ചേമ്പിൻ്റെ രണ്ട് തണ്ട് എടുത്തിട്ടുണ്ട്, ഒരു പൊടി ഇത് മഷിത്തണ്ടും എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ കഴുകി വൃത്തിയാക്കിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞാണ്. ഇതിനകത്തെ ആവരണം മാറ്റിക്കളയണം. ഇതിന് പുറന്തൊലി മാറ്റിക്കളഞ്ഞിട്ട് വേണം തോരനായിട്ട് അരിയാൻ. അപ്പം ഞാൻ ഒരു ചട്ടിക്കകത്ത് എണ്ണ ഒഴിച്ചിട്ടുണ്ട്, കടുക് ഇട്ട് പൊട്ടിയിട്ടുണ്ട്. അപ്പം അതിനകത്തോട്ട് ഉള്ളി ഇട്ട് കൊടുക്കാം. രണ്ടു പിടി തേങ്ങയും ഉണ്ട്, ഉള്ളി പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. പച്ചത്തണ്ണിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്, ഞാൻ പുറകാലം പറയുന്നതായിരിക്കും. ഇപ്പം മഞ്ഞളിട്ട് കൊടുക്കാം. ഞാൻ മഞ്ഞളിട്ട് കൊടുത്തു. ഈ മഷിത്തണ്ട് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ്. ഇത് നമ്മുടെ ചെറുപ്പകാലങ്ങളിലൊക്കെ ആണെങ്കിൽ സ്ലേറ്റൊക്കെ ഉപയോഗിച്ചിരുന്ന സമയത്ത് ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചപ്പോൾ സ്ലേറ്റ് ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം പിള്ളേർക്കൊന്നും അറിയത്തില്ല സ്ലേറ്റ് എന്താണെന്ന് വെച്ചാൽ. അപ്പോൾ അത് തൂക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ചെടിയാണിത്. അപ്പം ഇത് നമുക്ക് ഇതിനകത്തോട്ട് നമുക്ക് ഈ മഷിത്തണ്ടിൽ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുകയാണ്. ചേമ്പിൻ്റെ താളം മഷിത്തണ്ടും കൂടെ ചേർന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇത് 80% വെള്ളം അതിനകത്തുള്ളത്. വെള്ളത്തിൻ്റെ കണ്ടൻസ് കൂടുതലാണ്. ഇപ്പോൾ ഉപ്പ് ഒഴിക്കാം. ഇപ്പോൾ ഉപ്പ് ചേർക്കാണ്. ഇപ്പം നമുക്കിത് നിളക്കി കൊടുക്കാം. ശകലം ഇരുന്നൊന്ന് വേവട്ടെ, നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ മഷിത്തണ്ട് വളരെയധികം ഉപകാരം എന്നത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും നേർക്കെട്ടുകൾ ഉണ്ടെങ്കിൽ, വേദന സംഹാരിയാണ്, നേർക്കെട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിക്കൊടുക്കുന്നതാണ് ഈ മഷിത്തണ്ട്. പണ്ട് കാലത്ത് ഇത് വേദന സംഹാരിയായിട്ട് ഉപയോഗിച്ചിരുന്നു. ഇതിൻ്റെ ഇലകൾ, ഇലയും തണ്ടും എല്ലാം ഉപയോഗമുള്ളതാണ്. അത് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ഇത് നമ്മുടെ വേദനയുള്ള ഭാഗത്ത് ധാര കോരുമ്പോൾ ആ വേദന മാറി കിട്ടും, ഇൻഫ്ലമേഷൻ കുറഞ്ഞു കിട്ടുമെന്നാണ് പറയപ്പെട്ടിരുന്നത്. അപ്പോൾ ഇത് വേദന സംഹാരിയായിട്ട് ഒരു മരുന്നായിട്ട് ഉപയോഗിക്കും. ഇത് വളരെയധികം പിന്നെ പല രാജ്യങ്ങളും, ഫിലിപ്പീൻസിലൊക്കെ ഒരു ദിവ്യ ഔഷധമാണ്. ഇവർ വളരെയധികം മരുന്നായിട്ടൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഇതിനകത്ത് പിന്നെ എന്തോ യൂറിക് ആസിഡിനെ കുറയ്ക്കാൻ, സാധാരണയായിട്ട് യൂറിക് ആസിഡ്, ഗൗട്ട്, ആർത്രൈറ്റിസ് ഉള്ള പേഷ്യൻസിനൊക്കെ അവരുടെ മുട്ടുകളിലൊക്കെ വളരെയധികം വേദനയുണ്ട്. അതുകൊണ്ട് ഗൗട്ടൊക്കെ ഉള്ള പേഷ്യൻസിന് വളരെ പെയിൻഫുൾ ആയിരിക്കും. ആ സമയത്ത് ഇത് കഴിക്കാൻ യൂറിക് ആസിഡിനൊക്കെ ഒത്തിരി ഭേദം വരും. അതിൻ്റെ നമ്മുടെ ശരീരത്തിലെ ഇൻഫ്ലമേഷനൊക്കെ ഒത്തിരി കുറഞ്ഞു കിട്ടും. വളരെ ഔഷധമേറിയ ഒന്നാണിത്. പക്ഷേ ഗട്ട് ഹെൽത്തിന് വളരെ നല്ലതാണ്. വ്രണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ കുറഞ്ഞു കിട്ടും. നമ്മുടെ പെപ്റ്റിക് അൾസർ പോലെയുള്ള ഇതിനൊക്കെ കുറഞ്ഞു കിട്ടും, സഹായിക്കുന്നുണ്ട്. പിന്നെ ഇത് വേദന സംഹാരിയും കൂടിയാണെന്ന് ഞാൻ പറയുന്നത്. ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. വൂണ്ട് ഹീലിങ്ങിന് ഒത്തിരി സഹായിക്കുന്നുണ്ട്. ഇത് തുറന്നു പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. ഇത് നമുക്ക് തേങ്ങ ചേർക്കാം. പെട്ടെന്ന് വെന്ത് കിട്ടും. ഇത് ഇതിൻ്റെ കാര്യം അറിയാതെ ചേമ്പിൻ്റെ താളിനകത്താണെങ്കിലും വളരെയധികം പോഷകഗുണങ്ങൾ, വിറ്റാമിൻ എ, ബി, സി, വിറ്റാമിൻ കെ, അതുപോലെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒത്തിരി ഇറങ്ങിയിട്ടുണ്ട്. അയൺ കണ്ടൻസ് പോലുള്ള അനീമിയയ്ക്ക് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി കൂട്ടാൻ നല്ലതാണ്.
അതുപോലെ തന്നെ ഹാർട്ടിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്, ഡയബറ്റീസിന് നല്ലതാണ്, പ്രഷർ കുറയ്ക്കുന്നു, ആൻറ്റി കൊളസ്ട്രോളാണ്. ചേമ്പിൻ്റെ ഇല കഴിക്കുന്നവർ കൊളസ്ട്രോളിനെ ഒരു നമുക്ക് ആൻറ്റി കൊളസ്ട്രോൾ നിർത്താൻ, നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ സാധിക്കും. ഹാർട്ടിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്. അങ്ങനെ രണ്ടും കൂടെ ചേർന്നൊരു തോരനാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. യൂറിക് ആസിഡ് ഉള്ളവർക്ക് പതിവായിട്ട് കഴിച്ചുള്ളവരുടെ യൂറിക് ആസിഡ് മാറുന്നതായിരിക്കും. ആഴ്ച ഒന്ന് രണ്ടോ പ്രാവശ്യം ഇത് തോരൻ വെച്ച് കഴിക്കുക. ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അവരുടെ ശരി മുട്ടുവേദനയൊക്കെ ഉണ്ടെങ്കിൽ ഇത് അരച്ച് ആ മുട്ട പുരട്ടിയാലും നീർക്കെട്ട് കുറയുന്നതായിരിക്കും എന്നാണ് ഞാൻ പുസ്തകങ്ങളിൽ വായിച്ചിട്ടുള്ളത്. ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യാമെങ്കിൽ നിങ്ങൾക്കറിയാം ഒരുപാട് ഗുണങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ട് ഉപയോഗിക്കാം, ആൻറ്റി കൊളസ്ട്രോളായിട്ട് ഉപയോഗിക്കാം. വേദന സംഹാരിയാണ്. ആർത്രൈറ്റിസ് പേഷ്യൻ്റെ യൂറിക് ആസിഡ് കൂടുതലുള്ളത് ഇവർക്ക് ഇത് നന്നായിട്ട് ഉപയോഗിക്കാം, കഴിക്കുക. പെട്ടെന്ന് വെന്ത് കിട്ടണമെങ്കിൽ നമ്മുടെ തോരന് വെള്ളമെല്ലാം പറ്റി, വെള്ളം ഇതിനകത്തു നിന്ന് ഇറങ്ങും. ഇതിനകത്ത് വെള്ളം ഉണ്ടല്ലോ, അതിനകത്തു നിന്ന് ഇറങ്ങും. അങ്ങനെ നമ്മുടെ തോരൻ റെഡിയായിട്ടുണ്ട്. അടിപൊളി തോരനാണ്. നമ്മുടെ പറമ്പിൽ എന്തെല്ലാം കാര്യങ്ങൾ നമുക്കുണ്ട്. ഈ പച്ചക്കറിയൊന്നും വാങ്ങിക്കാതെ തന്നെ നമ്മുടെ തീ കെട്ടുപോയി. തീ കത്തിക്കട്ടെ. ഞാൻ ഈയിടെ വാങ്ങിച്ചാണ് ഈ സാധനം. തീ എന്താ പറഞ്ഞ, ആദ്യം നമുക്ക് ഗ്യാസ് ലാഭിക്കാം. 500 രൂപയുള്ളൂ രണ്ടെണ്ണത്തിന്. ഞാൻ ഓൺലൈനിൽ കൂടെ വാങ്ങിച്ചാണ് ഇത്. മറ്റേ പെട്ടെന്ന് ഗ്യാസ് തീർന്നാൽ ഗ്യാസ് ഒത്തിരി ഉള്ളിലോട്ട് പോകത്തില്ല, മിനിമമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ തോരൻ റെഡിയായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ തോരൻ, നമ്മുടെ വഷിത്തണ്ട ചേമ്പിൻ്റെ താള് തോരനാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ ഇച്ചിരി രുചിച്ച് നോക്കട്ടെ. ഇപ്പോൾ കേട്ടോ, ടേസ്റ്റ് വലിയ ടേസ്റ്റ്. അപ്പം യൂറിക് ആസിഡും ആർത്രൈറ്റിസും ഒക്കെ പേഷ്യൻസിന് വളരെ നല്ലതാണ്. നിങ്ങൾ ഉണ്ടാക്കി കഴിക്കുക. ഇപ്പോൾ എല്ലാവർക്കും ഒരു ബൈ ബൈ പറയാൻ സമയമായി. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ. ഗോഡ് ബ്ലെസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ബൈ ബൈ.